ഹമാനപ്പെട്ട പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു വിജ്ഞാന വിസ്ഫോടനത്തിന് തിരി കൊളുത്താൻ കാത്തു നിൽക്കുന്ന ഇന്നത്തെ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പരീക്ഷണ ശാലകളിലേക്ക് ഭാരമേറിയ പുസ്തക കെട്ടുകളുമായി കിതിച്ചു നീങ്ങുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ആശയം ഇല്ലാതാവുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. സ്വന്തം വീട് പോലെ അവൻ്റെ സമൂഹവും അവൻ്റെ അഭയകേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹത്തിന് നൽകുവാൻ കഴിയുന്ന മുഴുവൻ സേവനങ്ങളും നൽകാൻ നമ്മൾ ഓരോ വിദ്യാർത്ഥികൾക്കും കടമയുണ്ട്. അതിന് മതത്തിൻ്റെയോ പ്രസ്ഥാനത്തിൻ്റെയോ പട്ടുടുപ്പ് ചാർത്തി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കൂട്ടം വ്യക്തികൾ കൂടിച്ചേരുന്ന വ്യവസ്ഥയെ സമൂഹം എന്ന് വിളിക്കുമ്പോൾ വിദ്യാർത്ഥി സമൂഹം അതിൽ നിന്നും വിഭിന്നമല്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ ശക്തിയായി മാറാൻ ഏറ്റവും എളുപ്പം കഴിയുന്ന കൂട്ടരാണ് വിദ്യാർത്ഥി സമൂഹം. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, രോഗികൾക്കുള്ള ചികിത്സാ ഫണ്ട്, ആഹാര ശേഖരണം തുടങ്ങിയ എത്ര കാര്യങ്ങൾ വിദ്യാർത്ഥികളായി നമുക്ക് ചെയ്യാൻ കഴിയും. ഒരു വിദ്യാലയത്തിൽ തന്നെ 500ഉം 1000ഉം വിദ്യാർത്ഥികൾ പഠിക്കുമ്പോൾ അത് ജില്ലയിൽ സംസ്ഥാനത്തുമാകുമ്പോൾ ലക്ഷങ്ങളായില്ലേ? 50 ലക്ഷം കുട്ടികൾ 1 രൂപ വെച്ച് ശേഖരിച്ചാൽ 50 ലക്ഷം, അത് 10 രൂപയായി കോടികളായില്ലേ? പലതുള്ളി പെരുവെള്ളം എന്ന പഴമൊഴിയുടെ ലഘു വിവരണം മതി ഇതിൻ്റെ വലുപ്പം മനസ്സിലാവാൻ. സുനാമി, പ്രളയം പോലുള്ള സാഹചര്യങ്ങളിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്ന നമ്മുടെ സഹോദരരിലേക്ക് ഈ പണം കൃത്യമായി അർഹതയുള്ളവർക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് എത്രമാത്രം പുണ്യവും അഭിമാനാർഹവുമാണ്. ധനശേഖരണം പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കായിക സേവനം, പരിസ്ഥിതി പ്രവർത്തനം, ശുചിത്വ പ്രവർത്തനം തുടങ്ങിയവ. NSS, റെഡ് ക്രോസ് തുടങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാന സംഘടനകൾ ഇത്തരം സാമൂഹിക സേവനങ്ങൾക്കായി നിലകൊള്ളുന്നു. വിദ്യാഭ്യാസം എന്നത് കേവലം നമ്മൾ വാരിക്കൂട്ടുന്ന മാർക്കുകൾക്കപ്പുറം ഭാരതത്തിനും അതിലൂടെ ലോകത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കേണ്ട കടമയുടെ ഒരു വലിയ അടിത്തറയാകണം. ഞാനടങ്ങുന്ന വിദ്യാഭ്യാസ സമൂഹത്തിൻ്റെ കൈകളിലാണ് നാളെയുടെ ഭാവി. ഓരോ കുട്ടിയും വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുമ്പോൾ ഭാരതത്തിന് നഷ്ടമാകുന്നത് വിലമതിക്കാനാകാത്ത വരുംകാല നേട്ടങ്ങളാണ്. ഈ സത്യം ഉൾക്കൊണ്ട് തന്നെ പഠനത്തെ ഒരു സേവനമാക്കി നമ്മൾ എടുക്കണം. നമുക്കെല്ലാവർക്കും മദർ തെരേസയോ ഫാദർ ഡാമിയനോ ആകാൻ കഴിയുകയില്ലായിരിക്കാം. എന്നാലും സ്വന്തം കർമ്മത്തെ സംരക്ഷിച്ച് സ്വന്തം സമൂഹത്തെ സേവിക്കുന്ന ഒരു വിദ്യാസമ്പന്നനാകാൻ നമുക്ക് കഴിയും എന്നതിന് തർക്കമില്ല. അങ്ങനെ ഒരു നവസൃഷ്ടിയായി മാറാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്.